അവളിവിടുന്ന് പോകില്ല പ്രകാശ. പാവം, അവളിവിടെ ഇരുന്നോട്ടെ, നമുക്ക് പോവാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ പോയിക്കോളൂ മോളെ, ഞങ്ങൾ ഇറങ്ങട്ടെ. ആ വാ പ്രകാശ. ആ അതെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നോക്കിക്കോണേ. കസ്തൂരി എന്തിനാ ഇവിടെ നിന്ന് ഉറക്കൊഴിയുന്നത്? സാർ ഉറങ്ങാതിരിക്കാൻ. അത് വേറെ ആരെങ്കിലും ഇരിക്കില്ലായിരുന്നോ? വീട്ടിൽ പോയാ എനിക്ക് ഉറക്കം വരുമോ? അതുകൊണ്ടല്ല ചോദിച്ചത്, നാളെ പരീക്ഷ തുടങ്ങല്ലേ. അതൊക്കെ ഞാൻ എഴുതിക്കോളാം, ഇപ്പൊ എനിക്ക് പരീക്ഷയല്ല വലുത്. സാറ എനിക്കിപ്പോ വലുത് നിന്റെ പരീക്ഷയാ. ഞാൻ നിന്നെ സഹായിക്കാൻ വന്നിട്ട് വീണ്ടും നിന്നെ ഉപദ്രവിക്കുന്ന പോലെയാവും നീ പരീക്ഷയിൽ മാർക്ക് വാങ്ങിയില്ലെങ്കിൽ. സാറിപ്പോ എന്റെ പരീക്ഷയെ കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട എന്ന് പറഞ്ഞ പറ്റില്ല. ഇപ്പൊ എന്റെ ചിന്ത അത് മാത്രമാ. ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. അറിയോ, എന്നാ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇങ്ങനെ കിടക്കുമ്പോഴാണ് പഠിപ്പിക്കുന്നത്? നീ എല്ലാം പഠിച്ചു എന്നല്ലേ പറഞ്ഞത്, കള്ളം പറയുകയാണോന്നൊന്ന് അറിയണമല്ലോ. ചോദിക്കട്ടെ. സാറിന് ബുദ്ധിമുട്ടൊന്നും തോന്നില്ലല്ലോ. എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. നീ വിഷയമൊന്നും മാറ്റണ്ട. ഈ രാത്രി എന്നെ ഉറങ്ങാൻ നീ സമ്മതിക്കില്ല, നിനക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ നിനക്ക് കുറച്ച് പഠിക്കാമല്ലോ, ഉറക്കമൊഴിഞ്ഞ് പഠിച്ച് ജയിച്ചു എന്ന് പറയാമല്ലോ. ചോദിക്കട്ടെ. What is common between mother and son? The son provides light to everyone without any discrimination. Without the presence of sun, the earth seems so gloomy and dark. Similarly, mother also provides light to her children, like light of love, light to their future, and so on. A child won't be perfect or complete without mother's love and care. എങ്ങോട്ടാ നേരം പുലരും മുമ്പ് ഒരുങ്ങുന്നത്? രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല. ഞാനിടയ്ക്ക് ഉണർന്നു നോക്കിയപ്പോഴൊക്കെ ആ ജനാലയ്ക്കരികെ നിൽക്കുന്നത് കണ്ടു. ഭർത്താക്കന്മാരെ ഓർത്ത് ഉറക്കം കളഞ്ഞും ഭക്ഷണം കളഞ്ഞും കാത്തു നിൽക്കുന്ന ഭാര്യമാരാ ഈ ലോകത്തെ നമ്പർ വൺ പമ്പരവിഡ്ഢികൾ. ഭർത്താവിനെ കതിർമണ്ഡപത്തിൽ കണ്ട് മണിയറയിൽ ബൈ പറഞ്ഞു വന്ന സ്വാതിക്കത് പറയാം. എന്റെ കാര്യം അതല്ല. പരസ്പരം മനസ്സ് കൈമാറിയതിനു ശേഷമാ ഞങ്ങൾ വിവാഹിതരായത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ റിലേഷനെ പറ്റി നീ പറയുന്ന ലാഘവത്തോടെ എനിക്ക് കാണാൻ പറ്റില്ല. അത് വിട്. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്?
ഒരു സ്ഥലം വരെ പോവാനുണ്ട്. ഭർത്താവിന്റെ ഗ്രഹനില നോക്കാൻ ജ്യോത്സ്യന്റെ അടുത്ത് പോവാണോ? ചില ശുദ്ധഗതികാരായ ഭാര്യമാരുടെ സ്ഥിരം പണിയായത് ഭർത്താവിനെ നന്നാക്കിയെടുക്കാൻ രാശി വെച്ച് നോക്കുക, അവരെ നന്നാക്കിയെടുക്കാൻ സകല ആരാധനാലയത്തിലും വഴിപാട് നടത്തുക. ഇങ്ങനെ പല ഭാര്യമാരും ഭർത്താക്കന്മാരെ സ്നേഹിച്ച് വഷളാക്കുന്നത് കാണുമ്പോൾ അവരോട് സഹതാപം തോന്നും. ആരും കാണാതെ ബെഡ്റൂമിൽ കയറ്റി കെട്ടിയോണ്ട് കരണക്കുറ്റി നോക്കി ഒരു പെട കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അതാരും ചെയ്യില്ല. കിടപ്പർ അതിനുകൂടിയുള്ളതാണെന്ന് പല ഭാര്യമാർക്കും അറിയില്ല. ഞാൻ എന്റെ ഒരു പോളിസിയാ പറഞ്ഞത്, ആർക്കും പരീക്ഷിക്കാം. ഭർത്താവിനില്ലാത്ത വേവലാതി എന്തിനാ? ഭർത്താവിനെ ഓർത്ത് ഭാര്യയ്ക്കെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഈ സ്ത്രീകളെന്ന് പറയുന്നത് വിഡ്ഢികളാ, വെറും വിഡ്ഢികള്. കുറ്റബോധം കൊണ്ട് എന്നെ കാണാൻ ഓടി വന്നത്, അത് എവിടെയോ എന്നോട് ഒരു ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ. രാത്രി ഉറങ്ങിയായിരുന്നോ? ഇല്ല, ഇപ്പോഴാ ഉറങ്ങിയത്. വല്ലതും സംസാരിച്ചോ? ഓ, ഭക്ഷണമൊന്നും കൊടുത്തില്ല. ഭക്ഷണമാണോ പ്രധാനം? ആയുസ് നീട്ടിക്കിട്ടിയ പിന്നെ വെട്ടി വിഴുങ്ങിക്കൂടെ? വിശക്കില്ലേ? വിഷം അകത്ത് കിടക്കുമ്പോ വിശപ്പുണ്ടാകില്ല, അതുപോലെ ഉള്ളിൽ വിഷമം കിടക്കുമ്പോഴും വിശപ്പുണ്ടാകില്ല. കുട്ടിക്ക് വിശക്കുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? ഇയാൾ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് തീരുമാനമാകാത്തതിന്റെ വിഷമം ഉള്ളി കിടക്കല്ലേ. കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കൊരു കുഴപ്പമില്ല. കുഴപ്പത്തിലായ ആൾക്ക് ചികിത്സ കൊടുക്കണം. 3 ദിവസവും മുറ തെറ്റാതെ മരുന്ന് കൊടുക്കണം. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. എങ്ങനെയെങ്കിലും രക്ഷപ്പെടില്ല, തെറ്റാതെ മരുന്ന് കൊടുക്കണം. എവിടെയെങ്കിലും ചെന്ന് ഒരു 10 പിടി മുറുകൂട്ടി ഇല പറിച്ചുകൊണ്ട് പോവാ. എന്താ 10 പിടി മുറുകൂട്ടി ഇല? ഓ, വേഗം വേണം. ഇപ്പൊ കൊണ്ടുവരാം. പേടി മാറിയില്ലല്ലേ? വിഷത്തിന്റെ 10 ഇരട്ടി ആ ഭയം, അതാ കുഴപ്പമായത്. കസ്തൂരിയോട് ഒരു മരുന്ന് പറിക്കാൻ ഞാൻ പറഞ്ഞു വിട്ടതാ. അവളെയാണ് പറഞ്ഞു വിട്ടത്? പിന്നെ രോഗിയെ പറഞ്ഞുവിടാൻ പറ്റുമോ? അവൾക്കിന്ന് പരീക്ഷ തുടങ്ങുന്ന ദിവസമാ. അവളുടെ പരീക്ഷയെ കുറിച്ച് ഇയാൾ ചിന്തിക്കണ്ട. ഇയാളിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷയിൽ ജയിക്കാൻ പ്രാർത്ഥിക്കുക. ഈശ്വര, ഒരുപാട് കാലം കൊണ്ട് അവള് സ്വപ്നം കാണുന്ന പരീക്ഷ എന്ന് തുടങ്ങുക. അധികം സംസാരിക്കാതെ മനസ്സിന് വലിയ ഭാരം കൊടുക്കാതെ കിടക്കാൻ നോക്ക്. അവൾ എങ്ങോട്ടാ പോയത്? ഞാൻ പറയുന്നതനുസരിച്ച് അനങ്ങാതെ കിടക്കണം. പരീക്ഷ ഒക്കെ പിന്നെ, ആദ്യം അവനവൻ രക്ഷപ്പെടാൻ നോക്ക്. ആ കിടക്ക്. കിടന്നോളൂ. ഞാൻ കാരണം പഠിച്ച് പാസ്സായി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള അവളുടെ അവസാന പ്രതീക്ഷയും ഇല്ലാതായോ? ഈശ്വര, എനിക്ക് വേണ്ടി സകലതും ത്യജിക്കാനാണോ നീ കസ്തൂരിക്ക് ജന്മം കൊടുത്തത്? Thank you.
ഇത്രയും വേഗം ഭേദപ്പെടുത്തി റാണി ചേച്ചിയുടെ അടുത്ത് എത്തിക്കണേ. ഒന്നും വരുത്തരുത്. ആദ്യ സമയം കൊണ്ടുവന്ന് ഞാൻ ഇവിടെ തിരി തെളിയിച്ചോളാം. കാത്തോളണേ. കാവുമുത്തപ്പ, പരീക്ഷ എളുപ്പമായിരിക്കണേ. ഞങ്ങൾ പഠിച്ചത് മാത്രമേ ചോദ്യമായിട്ട് വരാവേ. വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പ്ലസ് ടു കടമ്പോ കടക്കണേ. കസ്തൂരി, നീ ഇതുവരെ റെഡിയായില്ലേ? എക്സാം എഴുതാൻ നീ വരുന്നില്ലേ? ബെല്ലടിക്കാൻ ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ. വേഗം വാ, ബെല്ലടിച്ച പിന്നെ പരീക്ഷ എഴുതാൻ പറ്റില്ല. ഇന്ന് തന്നെ നാട്ടിലേക്ക് പോകണമെന്ന്. മൂന്ന് ദിവസം തുടർച്ചയായി ഞാൻ തരുന്ന മരുന്ന് കഴിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ നിയന്ത്രണത്തിൽ കിട്ടില്ല. തക്ക സമയത്ത് ഇവിടെ എത്തിച്ചത് കൊണ്ട് ജീവൻ രക്ഷിക്കാനായി. എന്ന് വെച്ച് പൂർണ്ണമായി രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. പദ്യന്ത എത്തിച്ചാൽ പാർശ്വഫലങ്ങൾ ഉണ്ടാകും. മോനെ, കസ്തൂരിയുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. രണ്ട് ദിവസം കൂടി ഇവിടെ നിന്നിട്ട് മരുന്ന് കഴിച്ചിട്ട് പോയാൽ മതി. മോൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ വിടില്ല. മോൻ എന്തെങ്കിലും പറ്റിപ്പോയാ എന്റെ കസ്തൂരി മോൾക്ക് ആരുള്ളത്? നേരത്തോട് നേരമാകുമ്പോ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. കാലത്ത് ഇവിടെ വന്ന് മരുന്ന് വാങ്ങിച്ചാ മതി. അങ്ങനെ ചെയ്തോളാം. ഇന്ന് നാട്ടിൽ പോവാന്ന് വിചാരിച്ചതല്ലേ? പോകാനൊന്നും പറ്റില്ല. പോകാൻ വിചാരിച്ചതല്ലേ എന്നാ ഞാൻ ചോദിച്ചത്? മലയാളം പറഞ്ഞാലും മനസ്സിലാവില്ല. അതെ മോൻ, ഒന്നും പറയണ്ട. നാളത്തെയും മറ്റന്നാളത്തെയും മരുന്ന് കഴിച്ചിട്ടേ പോകാൻ പറ്റൂ. ഞാൻ അതല്ല പറഞ്ഞത്. ഇന്ന് വീട്ടിലെത്താൻ പറ്റാത്തത് വിളിച്ചു പറയണം, അത്രയല്ലേ വേണ്ടു? ഫോൺ നമ്പർ ഇഞ്ഞ് തന്നാ മതി, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. നമ്പർ കൊടുക്കും മോനെ. നിങ്ങൾ എന്റെ വീട്ടിലേക്കൊന്നും വിളിച്ച് പറയണ്ട. എന്റെ അസുഖത്തെ കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. ഇന്ന് കസ്തൂരിക്ക് പരീക്ഷ തുടങ്ങാം. പറഞ്ഞതുപോലെ ഇന്നാണല്ലോ അവളുടെ പരീക്ഷ. എന്നിട്ട് കസ്തൂരി എവിടെ? അവൾ പരീക്ഷയ്ക്ക് പോയോ? എനിക്കറിയില്ല. ഓ, എനിക്കറിയില്ല. ഇങ്ങനെ ഒരു സാധനം. അവള് വൈദ്യര് പറഞ്ഞിട്ട് എന്തോ ഇല പറിക്കാൻ പോയിരിക്ക. ഇതുവരെ എത്തിയിട്ടില്ല. സമയം വൈകിയ പരീക്ഷ എഴുതാൻ പറ്റില്ല. എവിടെയാണെന്ന് ചെന്ന് നോക്ക്, എന്നിട്ട് പെട്ടെന്ന് പരീക്ഷ എഴുതാൻ വിട്. അത് ഞാൻ ഏറ്റു. അതാലോചിച്ച് ആദി സാർ വിഷമിക്കണ്ട. വാചിരു, അവൾ എങ്ങോട്ടാ പോയെ നോക്കാം. അപ്പോ ഇവിടെ ആരെങ്കിലും വേണ്ടേ? ഇവിടെ ആരും വേണ്ട. നിങ്ങളൊന്ന് പെട്ടെന്ന് ചെല്ല്. വാ. അവൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പാപഭാരം കൂടി എന്റെ തലയിൽ വരും. െ
മേ കം ഇൻ സർ. ആ റാണിയോ, വാ വാ. വാട്ട് എ സർപ്രൈസ്! ഇരിക്ക്. താങ്ക് യു സർ. എന്താ ഇപ്പൊ പത്രം ഓഫീസൊക്കെ സന്ദർശിക്കാമെന്ന് തോന്നിയത്? ഞാൻ സാറിനോട് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ. സാറിന് ഡിസ്റ്റർബൻസ് ആവില്ലല്ലോ. അത് കൊള്ളാം. ആദിത്യന്റെ വൈഫിന് ഒരു അപ്പോയിന്റ്മെന്റ് തരാൻ സമയമില്ലെങ്കിൽ ഞാൻ ഈ കസേരയിൽ ഇരിക്കാൻ യോഗ്യനാണോ? ദേ എല്ലാം മാറ്റി വെച്ചിരിക്കുന്നു. ആ പറയൂ റാണി. ആദി ഇവിടുന്ന് പോയ ശേഷം ഇതുവരെ എന്നെ ഒന്നും വിളിച്ചിട്ടില്ല. അങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ഇന്നലെ ഞാനൊരു ബാഡ് ഡ്രീം കണ്ടു, അതിനുശേഷം ഉറങ്ങിയിട്ടേയില്ല. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഒത്തിരി റിസ്കി ജോബാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആളെ കണ്ടില്ലെങ്കിലും ആദിയോടൊന്ന് സംസാരിച്ചാൽ മതി. ആ ശബ്ദം ഒന്ന് കേട്ടാ മനസ്സിനൊരല്പം ആശ്വാസമാവും. റാണി പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പത്രത്തിന് എല്ലായിടത്തും ബ്യൂറോകൾ ഉള്ളതുകൊണ്ട് സാർ വിചാരിച്ച ആദി എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. എന്നെ ഒന്ന് വിളിച്ചാ മതി. വർക്ക് കഴിഞ്ഞിട്ട് വന്നോട്ടെ, ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. അതിന് ആദി എന്തെങ്കിലും പുതിയ അസൈൻമെന്റുമായിട്ട് പോയതല്ലോ, പേഴ്സണൽ ആവശ്യത്തിന് ലീവ് എടുത്ത് പോയതല്ലേ? പേഴ്സണൽ ആവശ്യത്തിനോ? അതെ, ഒഫീഷ്യൽ ടൂർ ആണെങ്കിൽ ലീവ് എടുക്കണ്ടല്ലോ. റാണിയും കൂടെ വരുന്നുണ്ടോന്ന് ഞാൻ ചോദിച്ചു, അപ്പം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കരുതിയത് റാണി ഒത്ത് ടൂർ പോകാനായിരിക്കും എന്നാണ്. റാണിയും കൂടെ വരുന്നുണ്ടോന്ന് ഞാൻ ചോദിച്ചു, അപ്പം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കരുതിയത് റാണി ഒത്ത് ടൂർ പോകാനായിരിക്കും എന്നാണ്. റാണി തനിച്ചു വന്നപ്പോ ഞാനൊന്ന് ചോദിക്കാനിരിക്കുകയായിരുന്നു. രണ്ട് ദിവസത്തെ ലീവാണ് ആദ്യം ആവശ്യപ്പെട്ടത്. വേണമെങ്കിൽ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തോളാം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് അല്ലേ, വിവാഹശേഷം ആദ്യം ഞാൻ റാണിക്ക് വിട്ടു തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ആവശ്യത്തിന് ലീവ് എടുത്തോളാം ഞാൻ പറഞ്ഞു. എനിക്ക് ഇന്ന് തന്നെ ഒരു യാത്രയുണ്ട് ബദിയടുക്കലേക്ക്. എനിക്ക് ഇന്ന് തന്നെ പുറപ്പെടണം. നാളെ രാവിലെ ഇവിടെ എത്താനുള്ളതാ. പെട്ടെന്ന് ഒരു അസൈൻമെന്റ് ഉണ്ടെന്ന് എഡിറ്റർ വിളിച്ചു പറഞ്ഞത്. ഞാൻ ഇന്ന് പുറപ്പെടാന്ന് അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു. എഡിറ്ററെ ഇപ്പൊ തന്നെ വിളിച്ചു പറ, ഈ അസൈൻമെന്റ് മറ്റ് ആരെങ്കിലും ഏൽപ്പിക്കാൻ. അതെങ്ങനെ പറ്റുന്നേ? പറ്റില്ല എന്ന് പറഞ്ഞ് വെറുതെ അദ്ദേഹത്തിന്റെ ഇഷ്ടക്കേട് ഞാൻ സമ്പാദിക്കണോ? റാണി എന്താ ആലോചിക്കുന്നേ? റാണി ഇരിക്കേ. ഇല്ല സർ, ഇരിക്കാൻ പറ്റില്ല. എന്താ ഒരു ടെൻഷൻ? ആദി എങ്ങോട്ടാ പോകുന്നതെന്ന് റാണിയോട് പറഞ്ഞില്ലേ? പറഞ്ഞു, എല്ലാം വിശദമായി പറഞ്ഞിട്ടാ പോയത്. ഞാൻ ഇറങ്ങട്ടെ. പറഞ്ഞിട്ടാണ് പോയതെങ്കിൽ എന്തിനാ ആദി അന്വേഷിച്ച് ഇവിടെ വന്നത്? ഇനിയിപ്പോ എന്നോട് പോലും പറയാതെ ഏതെങ്കിലും എക്സ്ക്ലൂസീവ് ന്യൂസിന്റെ പുറകെ പോയതാണോ? പെട്ടെന്ന് തിരിച്ചു പോകാലോന്ന് കരുതിയ റാണിയോട് കള്ളം പറഞ്ഞു പോകുന്നത്. ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ആശ്വാസമായിരുന്നു. കസ്തൂരിയും കാണുന്നില്ല, അവരെ അന്വേഷിച്ചു പോയവരും കാണുന്നില്ല. ഇനി പരീക്ഷ എഴുതാൻ പറ്റാതെ വരുമോ? ആരോട് ചോദിച്ചിട്ടാ എഴുന്നേറ്റിരുന്നത്? ഒന്ന് അനങ്ങണമെങ്കിൽ ഇപ്പൊ ഇയാളുടെ അനുവാദം വേണം. ഞാൻ വന്ന് പെട്ടൊരു പെടല്. പറഞ്ഞത് കേട്ടില്ലേ, കിടന്നാട്ടെ. ഇപ്പോ സമയെന്തായി? സമയം വളരെ മോശമാ, കിടന്നാട്ടെ. കിട്ടിയോ? കിട്ടി. ഇതകത്ത് കൊണ്ടുപോയി അരച്ചെടുക്ക. കുട്ടിയുടെ ചെല്ല്. കസ്തൂരി, നീ ഇനി ഇവിടെ നിൽക്കണ്ട. വേണം, എന്നെ സഹായിക്കാൻ ഈ കുട്ടി കൂടി വേണം. ഇവക്ക് പരീക്ഷയ്ക്ക് പോകാനുള്ളതാ. ഇയാൾ ഈ കുട്ടിയുടെ പരീക്ഷയുടെ കാര്യത്തിൽ ഇടപെടണ്ട. ഈ മരുന്ന് പുരട്ടാനുണ്ട്, കിടക്ക്.
കസ്തൂരി. വേണ്ട സർ, ഞാൻ നിന്നോളാം. വേണ്ട, നിന്നോട് പോവാനാ പറഞ്ഞേ. ഈ മരുന്ന് പുരട്ടി കഴിഞ്ഞിട്ടേ ഞാൻ പോവൂ. നീ ഇതിനൊന്നും കാത്തു നിൽക്കണ്ട, വേഗം പോ, സമയം വൈകും. സമയം വൈകിയ ഇന്നത്തെ പരീക്ഷ എഴുതണ്ടെന്ന് വയ്ക്കും. കസ്തൂരി, ഞാൻ വിഷ ചികിത്സ എന്ന് പറയുന്നതേ കുട്ടിക്കളിയല്ല, നല്ല വിശ്വാസവും പഥ്യവും ക്ഷമയും ഒക്കെ വേണ്ട ചികിത്സാരീതിയാ. കരുണത്രയങ്ങളുടെ ലക്ഷണം നോക്കി ചികിത്സ വിധിക്കുന്ന പരമ്പരയിലെ വിഷവൈദ്യനാണ് ഞാൻ. അച്ചടക്കത്തോടെ ചികിത്സയ്ക്ക് സഹകരിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ നിർത്തില്ല. എന്താ ഇനിയൊന്നും പറയില്ല, എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി. കസ്തൂരി, നീ ഇനിയും വൈകല്ലേ, ഒന്നും മിണ്ടാതെ കിടക്കോ. എന്തു പറഞ്ഞാലും ഞാനിപ്പോ പോവില്ല. ഈ മരുന്ന് ഉള്ളംകാലിൽ തേച്ച് പിടിപ്പിക്ക. കസ്തൂരി, മിണ്ടരുത്, കണ്ണടച്ച് കിടക്ക്. ആ വേഗം ഭേദാവണെ. ഈ പേരും പറഞ്ഞ് നീ എന്തിനാ പരീക്ഷ എഴുതാതിരിക്കുന്നത്? ഒരു ചികിത്സ നടക്കുമ്പോ ഇവിടെ ശ്രദ്ധിക്കണം, മരുന്നിനൊപ്പം രോഗിയുടെ മനസ്സും ഉണ്ടായിരിക്കണം. ഇന്ന് എഴുതിയില്ലെങ്കിൽ ഒരു വർഷമാണ് മോളെ പോകുന്നത്.